കടക്കാരൻ നൗഫലാണേ. ഇന്ന് കടികളും ചായയും തന്നെ, നല്ല ചൂടുള്ള കടികൾ. നമ്മൾ 15 കടികൾ വരെ പൊരിക്കുന്ന സ്ഥലമല്ലേ കാണിച്ചേ, ഇതൊരു 20-22 തരം കടികൾ പൊരിക്കുന്നുണ്ട് രാവിലെ മുതൽ രാത്രി വരെ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണ എന്നാണ് കടികൾ, ഇതൊരു ടൈമിൻ്റെ കടികളാണ്. ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കടികൾ വരും. അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഞാൻ പല പ്രാവശ്യം എടുത്തതാണ്. ആ ബ്രെഡൊക്കെ കണ്ടോ, അതൊക്കെ കിണ്ണം കാച്ചിയ സാധനമാണ്. എത്ര, 10 രൂപയോ 13 രൂപ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതിന് കറക്റ്റ് വില ഓർമ്മയില്ല. പൊരിച്ചപ്പോഴത്തേക്ക് ഫ്രഷ് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. രാവിലെ കളിക്കാൻ പോയിട്ട് കളിച്ചു കഴിഞ്ഞ് വരുന്ന വരുത്താണ്, എല്ലാരും ഉണ്ട് കൂടുതൽ. അപ്പൊ ഇതാണ് താരട്ടോ, ഇത് അടിപൊളി സാധന. അപ്പോ കളിയും കഴിഞ്ഞ് വന്ന് ഓരോ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പല പ്രാവശ്യമായിട്ട് എടുത്ത സംഭവങ്ങളാണ്. ഈ കണ്ണില് ഒരുവിധം സാധനങ്ങളൊന്നും അവിടെ ഇല്ല, പക്ഷെ ഉള്ളതൊക്കെ തന്നെ ടോപ്പാണ്. ചായ നല്ല ചായ, ചായയൊക്കെ നല്ല ചായ. കടികളും അവിടെ മെയിനായിട്ടുള്ള പ്രശ്നം നല്ല തിരക്കാണ് കടയിലേ. അപ്പോ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് പലപ്പോഴായിട്ട് അവർക്ക് പറയേണ്ടി വരുന്നുണ്ട്, ദിവസം വിട്ടു നിൽക്കിയ വിട്ടു നിൽക്കിയെന്ന്. കാരണം നല്ല ചായയും കടിയും തന്നെ, അതുകൊണ്ടാണല്ലോ ആ പീടിയിൽ തിരക്ക് വരുന്നത്. അപ്പോ ഇത് മാത്തോടത്ത് നമ്മളെ ഫോറസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട, നമ്മളെ ന്യൂ ഹാളിന്റെ തൊട്ടടുത്ത്. അവിടെ നിന്ന് വന്നാൽ തന്നെ എല്ലാവർക്കും കാണാം. ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് നമ്മളെ ടൗണിലേക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എല്ലാവരും വരിക, കഴിച്ചു നോക്കുക. ഈ ഭാഗത്തേക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നല്ല ചായയും കടിയും കിട്ടും. ഞങ്ങളിപ്പോലെ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചതാണ്. വെറൈറ്റി കടികളൊക്കെ ഉണ്ട് അവിടെ. ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പം അവർ അങ്ങനെ തുറക്കുന്നില്ല എന്നുണ്ട്. ചെറിയൊരു സൗകര്യമേ ഉള്ളൂ. ഇത് കണ്ടോ, നേരത്തെ കാണിച്ച കടികളല്ല ഇപ്പോൾ, വേറെ കടികൾ. ഓരോ സമയത്ത് ഓരോ മാതിരിയാണ്. ബിരിയാണി 60 രൂപയാണ്. രണ്ട് പീസ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പ്രാവശ്യം വിളമ്പുമ്പം ഞാൻ കണ്ടിരുന്നു രണ്ട് പീസ് തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അത് വാങ്ങി കഴിക്കാൻ പറ്റിയിട്ടില്ല. അതെന്താന്നുള്ളത് നിങ്ങൾ പറഞ്ഞുതരാനും പറ്റിയില്ല. പൊറോട്ട ഉണ്ട്, മാവ്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ പാർട്സ്, ചിക്കൻ കറി, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അകത്തിരുന്ന് കഴിക്കാൻ പറ്റുമെന്നുള്ളതൊരു വിഷയമാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നോ രണ്ടോ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉള്ളിവട, പപ്സ്, ഉന്നക്കായ, പത്തിരി, ചട്ടിപ്പത്തിരി, ഉഴുന്നുവട, ബോണ്ട, പയമ്പൊരി, എല്ലാ സകലമാന സാധനങ്ങളും ഉണ്ട്. അപ്പം അവയ്ക്ക് പോണവരും ആ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പം ഈ ചാനൽ കാണുന്ന ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൂടെ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം. കുറഞ്ഞ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുള്ളൂ. നല്ല മഴയാണ്. അപ്പം കാണാം, നല്ല വീഡിയോ ആയി വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.